कर। ഇപ്പോൾ കണ്ണൂർ ജയിലിൻ്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങിയാണ്. പക്ഷേ കുറച്ച് നേരത്തെ ഇറങ്ങി, കണ്ണൂർ പിടിക്കാനാണ് പ്ലാന്. ഇപ്പോൾ നമ്മൾ വടകര എത്തിയിട്ടുണ്ട്. കൂടാതാ നമ്മളെ സ്ഥിരം പാർട്ട്ണർ വാസിലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയല്ല കേട്ടോ, നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വാസിലിൻ്റെ ഫയർഫോക്സ് ഇവിടെ ഉണ്ട്. നമ്മളെന്തായാലും മോർണിംഗ് ഇപ്പം ചായയൊക്കെ ഒന്ന് കുടിച്ച് ഏറെ ആയിട്ടുണ്ട് ടൈം. ഇനി നല്ലൊരു പിടുത്തം പിടിച്ചാൽ ഏകദേശം ഒരു 10:30-11 കണ്ണൂർ എത്തും. ഞങ്ങളെന്തായാലും കണ്ണൂർ ചവിട്ടുമ്പോഴത്തെ നിങ്ങൾ ഇതുവരെ എല്ലാ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടുവരി. ഇപ്പോൾ നമ്മൾ മയക്കനുസരിച്ച് കയറി ഇന്ന് ഇപ്പം കീശേരി എത്തി. ഫാസിലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ചായ ഉണ്ട്, പിന്നെ ഹെൽമെറ്റിൻ്റെ കവറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 1:30 ആയിക്കണ്. നല്ല അടാറ് മഴയാണ്. മയ കട്ടൻ ചായ നൈട്രൈഡ്, പൊടി വൈബ്. ഇനി വല്ല അപ്പം നൈറ്റ് റൈഡ് ചെയ്യണോല് മസ്റ്റായിട്ട് റിഫ്ലക്റ്റിംഗ് ജാക്കറ്റ്, അതുപോലെ തന്നെ ബാക്കിൽ ബ്ലിങ്കിങ് ലൈറ്റുകൾ. എടാ ഇടത്തോട്ടാക്ക്, ഇടത്തോട്ടാക്ക്, ലോറിയിലുണ്ട്. പോട്ടെ പോട്ടെ, സ്പീഡ് കൂട്ടിക്കോ. അങ്ങനെ ബ്ലിങ്കിങ് ലൈറ്റ്, അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് ജാക്കറ്റ് മസ്റ്റായിട്ട് നൈറ്റ് റൈഡിന് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാഹി പാലത്തിലെ സ്ഥിരം ബ്ലോക്ക്, അത് ഒരു വിധം കഴിച്ചിലായിട്ടുണ്ട്. വീഡിയോ അല്ലാതെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുൾ ലോറിയായിരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാഹിയിലെ ബ്ലോക്ക്. ഇവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ റോഡിന് തീരെ വീതിയില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. ആ ഒരു വീതി കുറവുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ വരുന്ന ഒരു കയറ്റാണ്. അവിടെ നല്ല രീതിയിൽ റോഡ് പണി ഇപ്പോൾ അടുത്തൊന്നും നടക്കുന്ന തോന്നുന്നില്ല. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. പക്കാ ഓഫ് റോഡാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ ഒന്ന് റെസ്റ്റ് ടൈം എടുത്താണ്, കണ്ടോ. അതുവരെ റോഡ് നല്ല വീതി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു മാഹിയിലോട്ട് കയറിയപ്പോൾ റോഡ് വീതി കുറഞ്ഞു. അതുപോലെ തന്നെ റോഡ് ഫുൾ ബ്ലോക്കാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പം തലശ്ശേരി മംഗലാപുരം വലത്തോട്ടാണ്. പക്ഷേ വളരെ ദയനീയാവസ്ഥ കേട്ടോ മാഹിയത്തെ റോഡ്. ഇതാണ് കഥ. ഞാൻ വല വല ഇതുവരെ വീഡിയോ ഷെയ്ക്കാവാതെ എടുത്ത് ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാഹി ഇതെത്തത്. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അതിന് പോലീസാണല്ലോ. ഞാൻ ഇവിടെതാ എടത്തോട്ട് മംഗലാപുരം തലശ്ശേരി. വെറും 151 കിലോമീറ്റർ ഉള്ളു കേട്ടോ മംഗലാപുരം. നമുക്ക് എന്തായാലും അങ്ങനെ ചവിട്ടി വെക്കാം. കണ്ണൂർക്ക് വെറും 28 കിലോമീറ്റർ. അപ്പം ഇവിടെ പിന്നെയും കുറച്ച് റോഡ് വീതി ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ആ അവിടെ കടലാണല്ലോ. ഫാസിലേ, അവിടെ കടലടാ. നമ്മളിപ്പോൾ ഈ കാണുന്ന സൈൻ ബോർഡ് കണ്ടോ, ഉസ്ലംമൊട്ട. ഇതേമാതിരി കാസർഗോഡ് അടുക്കും തോറും ഉസ്മാൻകുട്ടി, അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി സ്ഥലപ്പേരുകളുണ്ടാവും. അപ്പം നമുക്കെന്തായാലും ഇങ്ങനെ പോയി നോക്കുക. ഫാസിലെ വിട്ടാലോ, ഉസ്ലംമൊട്ട ഏതാ പ്ലേസ്? ആ പോണ പോലീസ്. ഞാൻ എപ്പോൾ ക്യാമറ മൊബൈൽ എടുത്തോ അപ്പം പോലീസ്. എന്തായാലും ഇങ്ങനെ പോയി നോക്കുക. പക്ഷേ കണ്ണൂർ പൊളി കേട്ടോ, റോഡ് നോ രക്ഷ. മലപ്പുറത്ത് PWD ഇതൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് റോഡ് ഞങ്ങൾക്കും വേണ്ടി, അല്ലാതെ വണ്ടിക്കാർക്കും വേണ്ടി നന്നാക്കിയാലും നന്നാവില്ല. ഞങ്ങൾക്ക് സൈക്ലിസ്റ്റേക്കും വേണ്ടിയെങ്കിലും മലപ്പുറം റോഡൊന്ന് നന്നാക്കി തരി. ഏതാ റോഡ്, സൈക്കിൾ മേലെ ഒരു 30-40 സ്പീഡിൽ ഇങ്ങനെ പെട്ടക്ക, അടിപൊളി. അല്ല നല്ല ഇറക്കാണല്ലോ.
ഇപ്പം അടുത്ത സൈൻ ബോർഡ് കാണുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളം 31 കിലോമീറ്റർ, തലശ്ശേരി 5, കാസർഗോഡ് 129, മാംഗ്ലൂർ 151. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടപ്പം ബാംഗ്ലൂർ 151 ആണ്. അത് ചിലപ്പം പഴയ സൈൻ ബോർഡാണ് കാരണം. എന്തായാലും ഇപ്പം എന്താ ചവിട്ടിയൊക്കെ 151 അല്ലേ. അങ്ങനെ ചവിട്ടിയ വൈകുന്നേരം ആകുമ്പോഴത്തേനും അവിടെ എത്തും. ഇപ്പോൾ അത് മാഹി തീരപ്രദേശമാണ്, അവിടുത്തെ വീടുകളാണ് കേട്ടത്. അടിപൊളി. ആ പോണ ട്രെയിൻ പോണ ട്രെയിൻ പോണ കടകട 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 കടകട. രാജറാണിയാണോ ഡൗട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഫുള്ളായില്ല. അതാണ് തീരപ്രദേശം, തീരമേഖലയിലെ വീടുകളാണ് കണ്ടോ, ചെറിയ ചെറിയ വീടുകൾ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ചിലപ്പം ഒരു വീടിൻ്റെ ഓടുമത്തെ വെള്ളം വീകുന്നത് ഇതൊരു ക്വാർട്ടേഴ്സ് ആട്ടോ. ഇത് ഈ ഒരു രണ്ട് നില ബിൽഡിംഗ് കാണുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. ഇവിടെ ചെടികൾ വിൽപ്പനക്ക്, ആഹാ, അതിൻ്റെ ഇടയിൽ ചെടിക്കച്ചവടം നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഭംഗിയുള്ള ചെടികളാണ്. അപ്പം കണ്ടോ പൊളി, ആഹാ, നല്ല പൊളി വൈബാണ്. ഇവിടെ ആ തീരപ്രദേശമാണ് ആ നമ്മളിപ്പോൾ ഈ കാണുന്നതിനപ്പുറം. പോവാ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹോട്ടൽ അന്ന് അവർ കാശ്മീർ യാത്രക്ക് നമ്മളെ തലശ്ശേരി എം എൽ എൻ്റെ ഫുഡ് ഉണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. എന്താ ഫാസിലെ പെടച്ചാലോ, ഏതാ റോഡിലെ അത് നമ്മളെ നാട്ടിലത്തെ പി ഡബ്ല്യു ഡി. ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് വന്ന് കാണണം, എന്നിട്ട് റോഡ് ഉണ്ടാക്കണം അവിടെ. ആഹാ, തലശ്ശേരി ബീച്ച്, തലശ്ശേരി ബീച്ചല്ല നമ്മളെ തലശ്ശേരി ഭാഗത്തുള്ളൊരു ബീച്ച്, തലശ്ശേരി ബീച്ച് വരെ വേറെ തന്നെ ഉണ്ട് കേട്ടോ. പൊളി വൈബല്ല ഫാസിലെ. ഏതായാലും നമുക്ക് ആ ഒരു ലോറി ഉണ്ടോ, ആ ലോറിൻ്റെ അവിടെ നിന്ന് നല്ലൊരു വൈബുണ്ടാവും. ഈ കുറച്ച് മുന്നേ കിട്ടാം. ആ ബീച്ചിലെ കാറ്റും കൊണ്ട് പൊളി വൈബ്. ആഹാ, എന്താടാ ഞാൻ മൊബൈൽ എടുത്ത അപ്പം പോലീസ് സ്റ്റീപ്പാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സൈൻ ബോർഡ് കണ്ടു. കണ്ണൂർ 19 കിലോമീറ്റർ, മംഗലാപുരം വെറും 169, ഇരിട്ടി 40, കണ്ണൂർ വിമാനത്താവളം 24. അപ്പോൾ ഇതാ ഇവിടുത്തേക്ക് ഒരു വൈബ് നോക്കിയാണ് നിങ്ങൾ. ഇടത് സൈഡിൽ നല്ല കണ്ടൽക്കാട്, ആ കണ്ടൽക്കാട്ടിൻ്റെ അതിലെങ്ങനെ തോണിയൊക്കെ അയച്ചിങ്ങനെ പോയാൽ ആഹാ പൊളി വൈബ്. അവിടെ ഇതാ മീൻ പിടിച്ചു കഴിഞ്ഞ് വല റെഡിയാക്കാല്ലേ പോവാൻ. അപ്പോൾ അടുത്ത മീൻ പിടുത്തത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വല റെഡിയാക്കാണ്. ചെറിയൊരു ബോട്ടുണ്ട്, എന്താ ഈ പേര് കാണുന്നില്ല. അതേമാതിരി അവിടെ അത് ട്രെയിനിൻ്റെ പാതയടാ അല്ലേ, ആണ്ടോ ആ പാലം ട്രെയിനിൻ്റെ അല്ലേ. ഇപ്പം നമ്മൾ മൊയ്പ്പിലങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം 9:30 ടൈമായിന്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി വണ്ടി മുന്നോട്ട് നീങ്ങൂല. നല്ല നമ്മളെ കേരളീയൻ ഫുഡ് പൊറോട്ട, അത് ഓർഡർ ചെയ്ത് സാധനത്തി ഫാസിൽ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫാസിലെ എങ്ങനെയാണ്ടാ ഈ ഒരു ചവിട്ട വിട്ട് എടുത്തു? മുംബൈ വരെ എത്തൂലേ അജാദി പൊറോട്ട. അപ്പം ഫാസിൽ പൊറോട്ടയും തള്ളും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീറ്റ തുടങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പം നമ്മൾ ഇവിടെ ഇതാ ടോളെത്തിന് ചുങ്കം ചുങ്കം. നമുക്ക് പൈസ ഉണ്ടോയെന്ന് അറിയാലോ. കാത്തിരുന്ന് കാണാം. കിട്ടാ
1600 മുയിപ്പിലങ്ങാട്. അപ്പം മുയിപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയോണ്ട് നിൽക്കുന്നത്. ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പൊറാട്ട അതുപോലെ തന്നെ മസാലക്കറി. ഇവിടുത്തെ മസാലക്കറി പറഞ്ഞാൽ നമ്മളാട്ടത്തെ പച്ചക്കറി. ആ അടിപൊളി കറക്റ്റ് ടൈമിംഗ് ആണല്ലോ നമ്മളത്. ട്രെയിൻ വരുന്നുണ്ടോ ഡൗട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് അടിച്ചാണ്. നമ്മൾ കറക്റ്റ് ടൈമിങ്ങാ, കറക്റ്റ് ടൈമിങ്ങാ. അവിടുന്ന് ഒരു പൊറാട്ടയും കൂടി തിന്നണമെങ്കിൽ ആ ട്രെയിനാണ് പോയിനി. ഒരു പൊറാട്ടയും കൂടി തിന്നണമെങ്കിൽ ആ ട്രെയിനാണ് പോയിനി. അപ്പോൾ നമ്മൾ മുയിപ്പിലങ്ങാട് ബീച്ച് റോഡിനുള്ള യാത്രയിലാണ്. നല്ല വൈബാട്ടോ. കാരണം ഒരു പഴയ ആ ഒരു ഗ്രാമപ്രദേശം അടിപൊളി ഫീലിംഗുമാണ്. കാരണം ഇവിടുത്തെ ഓരോ വീടുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കറക്റ്റ് അറിയാൻ കഴിയും. നല്ല അടിപൊളി നൊസ്റ്റാൾജിയ അല്ലേ ഫസിലെ. ആ ഒരു ഭാഗം ബീച്ചാണ് നമ്മളെ വലത് സൈഡ്. ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇവിടെ ബീച്ചിൻ്റെ ഒരു തല കാണാം. ആഹാ പൊളിയില്ലേ. ഇതിലങ്ങോട്ടൊക്കെ ബീച്ച് കയറട്ടോ. നമുക്ക് ഇങ്ങനെ ചവിട്ടി വെക്കാം. വണ്ടി എവിടത്തും പോകുന്നറിയാലോ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് അല്ലത്? അത് കഴിഞ്ഞാൽ തിക്കോടിയിലെ രണ്ടാം സ്ഥാനം. അപ്പം കേരളത്തിലെ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. ഇപ്പം ക്ലോസ്ഡ് ആണ്. നമ്മൾ പോയ നോക്കാണ്. സൈക്കിൾ മല ആയതുകൊണ്ട് ചിലപ്പം പോലെ വിട്ടാലോ, അഥവാ ബിരിയാണി ഉണ്ടായാലോ. ലാസിലെ പോയ നോക്കുക, അഥവാ ബിരിയാണി ഉണ്ടായാലോ. അപ്പം നമ്പർ വണ്ണ് ഇവിടെ മുയിപ്പിലങ്ങാട് ബീച്ച്. നമ്പർ ടു നമ്മളെ നാട്ടിൽ അവിടെയാണ് മറ്റേ തിക്കോടി. തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. ആ അവിടുന്ന് ബീച്ച് കാണുന്നുണ്ട്. അല്ലെ നമുക്ക് ഇതിലാണ്ട് ഇറങ്ങാൻ കഴിയൂല. അങ്ങേപ്പുറം പോയി ഇറങ്ങാൻ കഴിയുള്ളൂ. പോയി നോക്കാം. ഇവിടെ വലത്തോട്ട് ബീച്ച്, ഇടത്തോട്ട് ക്ലോസ്ഡ്. അടി സക്കെ ബീച്ച് ക്ലോസ്. പോയി നോക്കാം എന്താ അവസ്ഥ അറിയാലോ. അപ്പം നമ്മൾ ആ നമ്മളിപ്പം അവിടുന്ന് സമ്മതം വാങ്ങിയിട്ട് ആ ഇത് കയറുന്നുണ്ടല്ലേ. അവിടെ ആൾക്കാർ മീൻപിടുത്തത്തിന് പോകാൻ റെഡി ആയിട്ട് വലയൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മളവിടുന്ന് അവരോട് സമ്മതം വാങ്ങിയ ശേഷം കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. എടാ അത് പ്രശ്നമല്ല, പൊട്ടും. ആ പ്രശ്നമല്ല, പൊട്ടും തോന്നണേ, പൊട്ടുന്ന് തോന്നണേ. അപ്പം ഇതാണ് നമ്മളെ മുയിപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച്. ഞങ്ങളന്ന് വന്നാണ്ട് ഏകദേശം 2 വർഷം മുന്നേ ഞാനും ഇവിടെ വന്നിരുന്നു. ഞാനും റാഷിദും അന്ന് ടെൻ്റ് അടിച്ച പ്ലേസാണ്. ഇപ്പോൾ ഇതാ നായ്ക്കൾ കടന്നുറങ്ങുന്നത്. എങ്ങനെയുണ്ട് വൈബേ? യാ മോനെ കിടോ മുതലായോ? അല്ലേ. അപ്പം ഇവിടെ എൻഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചാലോ, പിക്കടിച്ച് പോവാല്ലേ. അവിടെ ആ ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം. പിന്നെ ഫാസിൽ ഇത് അവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയത്. യാ മോനെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് വല വലിച്ച് കയറ്റിയാണ്. ആൾക്കാർ വരിക്ക് നിന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് തരാം. അത് കടലിക്ക് വരിക്ക് നിന്നിട്ട് വലിച്ച് കയറ്റിയാണ് ആൾക്കാർ. അതാണ് അവസ്ഥ. അപ്പോൾ അതാ വലിഞ്ഞ് വരുന്നുണ്ട്, മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. ഒത്തൊരുമൻ്റെ വിജയം, അത് കടലിൻ്റെ മക്കളെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അതാണിപ്പോൾ അവരിതാ ക്ലിയർ കമ്മിയാണ്. 4 അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കാം. ഫാസില സെറ്റല്ലേ, പോവാ. സ്ലീവ് ഇട്ടച്ച്. അപ്പോൾ അതാ അവിടെ ഒരു ബോട്ട് കരക്കടുപ്പിച്ചിട്ടുണ്ട്. എടാ വള്ളം നല്ല കയറുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഫാസിൽ ഇത് റെഡിയാണ്. അവിടെ ഒരു ബോട്ട് കരക്കടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മെല്ലെ ചലിക്കാം.
അപ്പൊ നമ്മള് ബീച്ചിൽ നിന്ന് കയറുകയാണ്. അപ്പൊ നമ്മള് ഏകദേശം തളിപ്പറമ്പ് എത്താനായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ നല്ലൊരു തണല് കണ്ടപ്പോ ഇങ്ങനെ സൈഡാക്കുകയാണ്. പാസിലുണ്ട് നല്ല ആപ്പിള് ഉണ്ട് കേട്ടോ. ആപ്പിള് അതേമാതിരി കടലമുട്ടായി എനർജിക്ക് വെച്ച കുറച്ച് സാധനങ്ങൾ എടുത്താണ് തന്നെയാണ് ഇന്ന് മോർണിംഗ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ തളിപ്പറമ്പ് വരെ പോയിട്ട് റിട്ടേൺ അടിക്കാനാണ് പ്ലാന്. റോഡ് ഇതാ വലിയൊരു സുഖമല്ല കേട്ടോ. നമ്മളിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാലാണ് വളപട്ടണം പാലം. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ പാലം വരെ മൊബൈൽ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റോഡ് വളരെ മോശമാണ്. അതായത് സൈക്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. ബൈക്കിലൊന്നും പോകുകയാണെങ്കിൽ വലിയ സീനില്ല. അപ്പോൾ ആണ് അവസ്ഥ. പാലത്തിൻ്റെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. അപ്പം നമ്മൾ തളിപ്പറമ്പ് പോയി സമീർ ഖാൻ അവിടുന്ന് കണ്ടു. സമീർ ഖാൻ കണ്ണൂർക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് സെൽഫി എടുത്ത് അവിടുന്ന് ഫുഡ് കഴിച്ച് തളിപ്പറമ്പ് ഒന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമീർ ഖാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കണ്ണൂർ ടൗൺ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ കണ്ണൂർ ജയിലിൻ്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. കുറേ ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു പോയി. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ കണ്ണൂർ ടൗണിലെത്തിയിട്ടുണ്ട്. നല്ല വണ്ടികളാണ്, ഭയങ്കര സൗണ്ടാണ്. സമീർക്കത് അവിടെ ഉണ്ട്. ഇതാ രണ്ട് മൂന്നാല് ബാഗത്ത് കടലമുട്ടായി കഴിച്ച ആളെ നമ്മളെ കാത്തുന്നതിന്. അപ്പം സമീർക്കന്ന് എന്തോ ഒരു പ്രാക്ടീസിലാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം ആളെ ചെറിയൊരു നടത്തോണ്ട് പോയിട്ട് ഒരു 20 കിലോമീറ്റർ. അതുകൊണ്ട് ഇവര് വന്നു അറിഞ്ഞ് പെട്ടെന്ന് ഒന്ന് കാണാൻ വന്നു. അപ്പൊ ഇന്നലെ ഞങ്ങള് വീടാണ്. പോണാ പോണാ. അപ്പൊ ഇന്ന് നൈറ്റ് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് പിന്നാലെ കൂടി പിടിച്ചതാണ് പുള്ളിക്കാരൻ. ആകാശാണ് അക്കുസെട്ടു. നിങ്ങളെ അറിയാക്കാരം, നമ്മളെ കേറ്റൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. ഹെൽമെറ്റ് ഉരുടാ, ഇതാളെ കണ്ട് അത് ഉരുല. ക്യാമറയിൽ കൂടെ കൊറോണ വകരൂലടാ. ഇതാണ് ആള്. അപ്പൊ കൊയിലാണ്ടിയാണ്, 8 മണിയായി. ഏകദേശം 85 കിലോമീറ്റർ ഉണ്ട്. ഒരേ പിടുത്തം പിടിക്കണം. എന്തായാലും ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം. യാത്ര വൈൻഡിങ് വീഡിയോ ചിലപ്പം ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, ഫോൺ ചാർജ് തീരാനായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു യാത്രയിൽ ധാരാളം ഫ്രണ്ട്സുകളെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി യാത്ര ഫാസിലിൻ്റെ ഫസ്റ്റ് ലോങ്സ്റ്റ് റൈഡാണ്. വലിയ ടയേർഡൊന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ വീട്ടിലെത്തുന്നുണ്ട്. ഒരു പ്രതീക്ഷയുണ്ട്, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.